നമസ്കാരം. ഇന്നോടെ പറയാൻ പോകുന്നത് ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്ത ഒരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറയുന്ന ഈ സിനിമയുടെ പേരിൽ നിന്ന് തന്നെ ഒരു ത്രെഡ് കിട്ടുന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലേഷ്യയാണ് പശ്ചാത്തലമായിട്ട് വരുന്നത്. മലേഷ്യയിലെ ബിസിനസ് നടത്തുന്ന നന്ദുവിന്റെ ക്യാരക്ടർ മാധവൻ, മാധവന്റെ ബിസിനസിൽ പങ്കാളിയാകണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ മലേഷ്യയിലെ ഒരു ഗുണ്ട ഭീഷണിപ്പെടുത്തുകയും അതേ തുടർന്ന് പുള്ളിയുടെ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്നതും ആ സമ്പാദ്യമെല്ലാം ഡയമണ്ട് രൂപത്തിലാക്കി നാട്ടിലേക്ക് വരികയും നാട്ടിലെത്തി കഴിയുമ്പോൾ തലയിൽ തേങ്ങ ചാടി പുള്ളിയുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് നാട്ടിൽ നടക്കുന്ന കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നാട്ടിലുണ്ടാകുന്ന സംഭവവികാസങ്ങളിലൂടെ മുൻപോട്ട് പോകുന്ന കഥ തുടക്കത്തിൽ കാണിച്ചതിൽ നിന്നും വിഭിന്നമായി വേറൊരു എൻഡിലേക്കാണ് എത്തുന്നത്. സോ ഇതൊരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന പേര് അനുവർത്തമാകുന്ന രീതിയിലുള്ള ഒരു കഥ തന്നെയാണ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് രാഹുൽ മാധവ്, മനോജ് കെ ജയൻ, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയ ബിജുപുരം പോലുള്ള താരങ്ങളാണ്. ഹരിശ്രീ അശോകൻ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന മൂന്ന് നവാഗതരാണ്. അവർക്കൊപ്പം ഹരിശ്രീ അശോകനും ഇതിന്റെ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ട്. ഈ ചിത്രത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിറ്റിൽ നമ്മൾ കാണുന്ന ടൈപ്പ് കുറെ കോമഡി രംഗങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ചിത്രത്തിന് അനാവശ്യം അല്ലെങ്കിൽ ആവശ്യത്തിലധികമായി കോമഡി രംഗങ്ങൾ കുത്തി നിറച്ച ഒരു ഫീലാണ് ഉണ്ടായത്. എന്നാൽ ആ കോമഡി രംഗങ്ങൾ വേണ്ട വിധത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. എന്നാൽ ആ ചിത്രത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം മീഡിയയിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല തിരക്കഥ ചൂസ് ചെയ്ത് നല്ല രീതിയിൽ സംവിധാനം ചെയ്യാമായിരുന്നു എന്ന് തോന്നി. തിരക്കഥയിലെ പാണ്ഡിച്ചുകൾ സിനിമയിൽ ഒഴിച്ചു നിൽക്കുന്നുണ്ട്. ചിത്രത്തിൽ രണ്ടു മൂന്ന് ഗാനങ്ങൾ വരുന്നുണ്ട്. പഴയത്തേക്ക് വിധ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഗാനങ്ങൾ ആ രീതിയിൽ വന്നു പോകുന്നു. പിന്നീട് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഗോപിചന്ദ്രൻ ആണ്. ഹരിശ്രീ അശോകന്റെ കന്നി സംരംഭം എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം ഡിറക്ഷന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ തിരക്കേടില്ല. എന്നാൽ നാദൃശ്യൊക്കെ ചെയ്തതുപോലെ നല്ല താരങ്ങളെ വെച്ച് കുറച്ചുകൂടി കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നതിനും തോന്നുന്നു. ഈ ചിത്രത്തിൽ സംഭവിച്ച തിരക്കഥയിലെ പാളിച്ചകളും മറ്റും തിരുത്തിക്കൊണ്ട് അടുത്ത ചിത്രം മുതൽ കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ, നല്ല ആളുകളെ ഇൻക്ലൂഡ് ചെയ്ത്, കൂടുതൽ താരമൂല്യമുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ ഹരിശ്രീ അശോകന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ചിത്രത്തിന് എന്റെ റേറ്റിംഗ് 2 out of 5 ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.